നമസ്കാരം. നമ്മള് മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ന് എടുക്കുന്നത്. നമ്മൾ ഫോക്കസ് ഏരിയയിൽ പറയുന്ന ഭാഗങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് പറയുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്നാണ്. അപ്പൊ ആ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഈ ചാപ്റ്ററിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് കമ്പ്യൂട്ടറിന്റെ വിവിധ ഘടകങ്ങൾ, അതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളെല്ലാവരും ഇപ്പോൾ ഓൺലൈൻ സ്റ്റഡി തുടങ്ങിയതോടുകൂടി പ്രത്യേകിച്ചും നമ്മളെല്ലാവരും കമ്പ്യൂട്ടറുകളായാലും മൊബൈൽ ഫോണുകളായാലും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഏകദേശം കമ്പ്യൂട്ടറിന്റെ അതേ ഫെസിലിറ്റീസ് ഒക്കെയുള്ള ഒരു ഉപകരണം തന്നെയാണ് സ്മാർട്ട് ഫോൺ. വേണമെങ്കിൽ നമുക്കൊരു വിശാല അർത്ഥത്തിൽ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതും ഒന്ന് എന്നുള്ള രീതിയിൽ തന്നെ കണക്കാക്കാം. അതായത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ പോലെ തന്നെ മെമ്മറി സ്മാർട്ട് ഫോണിലുണ്ട്, അതേപോലെ തന്നെ പ്രോസസ്സറുണ്ട്, ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഒക്കെ ഇതിൽ വരുന്നുണ്ട്, മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു തനിയെ ഒരു ഡിവൈസിനെ നമ്മൾ ഒരിക്കലും സിസ്റ്റം എന്ന് പറയാറില്ല. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ വിഷ്വൽസ് കാണാൻ വേണ്ടി നമ്മൾ ടി വി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ മോണിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് നമ്മളൊരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടറിന് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിൽ പലതരത്തിലുള്ള ഇൻപുട്ട് ഡിവൈസസും പലതരത്തിലുള്ള ഔട്ട്പുട്ട് ഡിവൈസസും എല്ലാം ചേർത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കമ്പ്യൂട്ടറിനെ നമ്മൾ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഒരു കീബോർഡ് കണക്ട് ചെയ്യാം, ഒരു മൗസ് കണക്ട് ചെയ്യാം, പ്രിന്റർ കണക്ട് ചെയ്യാം, സ്കാനർ കണക്ട് ചെയ്യാം, പെൻ ഡ്രൈവ് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയും, സി ഡി ഡ്രൈവ് കണക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്തരത്തില് ധാരാളം ഡിവൈസസുകളെ ഒരു കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് കമ്പ്യൂട്ടറിനെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് ആർക്കിടെക്ചർ, കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇപ്പോൾ നമ്മൾ ബോർഡിന് വരച്ചിട്ടുള്ളത്. അതായത് കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസിനെ അല്ലെങ്കിൽ ഹാർഡ്വെയറിനെ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയും. പിന്നെ സി പി യു, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസ്. മെമ്മറി ഈ സി പി യുവിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ടും ഒരു കമ്പ്യൂട്ടറിന്റെ മൂന്ന് ഭാഗങ്ങളാണുള്ളത്, ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, സി പി യു ഉണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കമ്പ്യൂട്ടറിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു പ്രോസസ് ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻ, ഒരു ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇൻപുട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് യൂണിറ്റിന് ഉദാഹരണം എന്തൊക്കെയാണ്? കീബോർഡ്, മൗസ്, ഡിജിറ്റൽ ക്യാമറ, മൈക്രോഫോൺ, മൈക്ക്, ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് ഡിവൈസസിലൂടെ വിവിധ തരത്തിലുള്ള ഡാറ്റ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ കഴിയും. കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കുറേ അധികം പ്രോഗ്രാമുകൾ ഈ ഡാറ്റയെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. യൂസ്ഫുൾ ഡാറ്റ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഡാറ്റയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഫർമേഷൻ തിരികെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയും. ഉദാഹരണത്തിന് സ്പീക്കർ, മോണിറ്റർ, പ്രിന്റർ തുടങ്ങിയിട്ടുള്ള ഡിവൈസസുകളൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അപ്പൊ ചുരുക്കത്തില് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളെ നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്നും ഔട്ട്പുട്ട് ഡിവൈസസ് എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു.
കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ഇൻപുട്ട് ഡിവൈസസ് എന്നും കമ്പ്യൂട്ടറിൽ നിന്ന് തിരികെ ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് തിരികെ ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നു. ഇനി സിപിയുവിന്റെ ഡ്യൂട്ടി എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് സിപിയു. എന്താണ് സിപിയുവിന്റെ ഡ്യൂട്ടി? നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത് ആരുടെ ചുമതലയാണ്? സിപിയുവിന്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് സിപിയുവിനെ നമ്മൾ പറയാറുണ്ട് ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് ആരാണ്? സിപിയു ആണ്. കാൽക്കുലേഷൻസ്, ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് എവിടെയാണ്? സിപിയുവിലാണ്. ഇനി സിപിയുവിന്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ നോക്കിയാൽ, ഒന്ന് കൺട്രോൾ യൂണിറ്റ്. സിപിയുവിന്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൺട്രോൾ യൂണിറ്റ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ കൺട്രോൾ യൂണിറ്റ് എന്ന്. എന്തിനു വേണ്ടിയായിരിക്കും? ഇൻപുട്ട് ഡിവൈസസിന്റെയും ഔട്ട്പുട്ട് ഡിവൈസസിന്റെയും മെമ്മറിയുടെയും എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ചുമതല ആരുടെയാണ്? കൺട്രോൾ യൂണിറ്റിൻ്റെതാണ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റാണ് മൊത്തത്തില് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ചുമതല കൺട്രോൾ യൂണിറ്റിൻ്റെതാണ്. ഇനി അതിനെ താഴെ നിങ്ങൾക്ക് കാണാം അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ALU എന്ന് ചുരുക്കി പറയും. അതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് അതേപോലെ തന്നെ ഡിസിഷൻ ട്രൂ ഓർ ഫോൾസ് തുടങ്ങിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആരാണ്? ALU ആണ്. ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ALUവിൽ വെച്ചാണ്. ഇനി അതിന് താഴെ നിങ്ങൾ രജിസ്റ്റേഴ്സ് എന്ന് കാണാം. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ കമ്പ്യൂട്ടറാണ് രജിസ്റ്റർ. നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം മൊബൈൽ ഫോണിൽ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് തരത്തിലുള്ള മെമ്മറി ഉണ്ട് അല്ലേ. ഒന്ന് നമ്മൾ ഇപ്പോൾ 128 അല്ലെങ്കിൽ 64 GB എന്നൊക്കെ പറയുന്ന സെക്കൻഡറി മെമ്മറി ഉണ്ട്. പിന്നെ റാം ഉണ്ട്, റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്ന രണ്ട് തരം മെമ്മറികൾ കമ്പ്യൂട്ടറിലാണെങ്കിലും മൊബൈൽ ഫോണിലാണെങ്കിലും ഉപയോഗിക്കുന്ന രണ്ട് തരം മെമ്മറികളാണ് ഏതൊക്കെ? പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. എന്താണ് പ്രൈമറി മെമ്മറി? പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് നമ്മുടെ ഡാറ്റ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന മെമ്മറിയെയാണ് പെർമനന്റ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് പവർ സപ്ലൈ ഇല്ലെങ്കിലും മെമ്മറി നഷ്ടമാകില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മളൊരു സിനിമ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കറണ്ട് പെട്ടെന്ന് പോയി, കറണ്ട് പോയാലും ഹാർഡ് ഡിസ്കിൽ നിന്ന് ആ ഡാറ്റ നഷ്ടപ്പെടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. അപ്പോൾ സെക്കൻഡറി മെമ്മറിയുടെ പ്രധാനപ്പെട്ട ഗുണം എന്താണ്? സെക്കൻഡറി മെമ്മറിയിലെ ഡാറ്റ പെർമനന്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇനി പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണമാണ് റാൻഡം ആക്സസ് മെമ്മറി, റാം എന്ന് പറയുന്നത്. റാൻഡം ആക്സസ് മെമ്മറി, റാം, റാൻഡം ആക്സസ് മെമ്മറി. പ്രൈമറി മെമ്മറിയുടെ പ്രത്യേകത, പ്രൈമറി മെമ്മറി വളരെ ഫാസ്റ്റ് ആണ്. പക്ഷേ അതിൽ പവർ സപ്ലൈ ഉള്ള സമയത്ത് മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുള്ളൂ. പവർ സപ്ലൈ ഇല്ലെങ്കിൽ അതിലുള്ള ഡാറ്റ നഷ്ടപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള മെമ്മറിയാണ് കമ്പ്യൂട്ടറിൽ ഉള്ളത്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിയുടെ അഡ്വാൻറ്റേജ് അത് വളരെ ഫാസ്റ്റ് ആണ്. പക്ഷെ അതിൻ്റെ ദോഷം, അതിൽ ഡാറ്റ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. സെക്കൻഡറി മെമ്മറിയുടെ അഡ്വാൻറ്റേജ് എന്താണ്? സെക്കൻഡറി മെമ്മറിയിൽ ഡാറ്റ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ കഴിയും. പക്ഷെ ദോഷം എന്താണ്? അതിലെ സ്പീഡ്, സെക്കൻഡറി മെമ്മറിയുടെ സ്പീഡ് കുറവാണ്. അപ്പോൾ ഈ രണ്ട് തരം മെമ്മറീനെ കുറിച്ച് നമ്മൾ അറിയാം. ഇതിലെ ഈ രജിസ്റ്റേഴ്സ് എന്താണ് എന്നുള്ളത് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. രജിസ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള, അതായത് റാമിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് മെമ്മറികൾ റാം സെക്കൻഡറി മെമ്മറിയും പറഞ്ഞു, അതിൽ റാമിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. അതായത് നമ്മുടെ സിപിയുവിന്റെ ഉള്ളിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ സിപിയു പിന്നെ കൊടുക്കാനും ഡാറ്റ എടുക്കാനൊക്കെ കഴിയുന്ന വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയെയാണ് എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റോറേജ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
പ്രൈമറി മെമ്മറി സെക്കൻഡറി മെമ്മറി എന്നിവയാണ് ഈ സ്റ്റോറേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് ആർക്കിടെക്ചർ. ഒരു ഒരു മോഡല് ഇതാണ്. എന്തൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ്, CPU, ഔട്ട്പുട്ട് യൂണിറ്റ്, CPUന്റെ ഉള്ളില് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം, ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. CPUവിന് പെട്ടെന്ന് ഡാറ്റ കൊടുക്കാനും വാങ്ങാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണെന്ത് രജിസ്റ്റേഴ്സ്. ഇനി രജിസ്റ്റേഴ്സിലെ പലതരം രജിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, മെമ്മറി ബഫർ രജിസ്റ്റർ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറെ രജിസ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ അക്യുമുലേറ്റർ എന്ന് പറയുന്ന ഒരു അക്യുമുലേറ്റർ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി തന്നെയാണ് എന്ന് പറയുന്നത് രജിസ്റ്റർ എന്ന് പറയുന്നത്. രജിസ്റ്ററിന് തന്നെ പല വിഭാഗത്തിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ എന്താണ് രജിസ്റ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻസൈഡ് പ്രോസസ്സർ ഈസ് കോൾഡ് രജിസ്റ്റേഴ്സ്. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എന്താ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ, അക്യുമുലേറ്റർ. ഇത് ഈ രജിസ്റ്റേഴ്സിന്റെ വിവിധ തരത്തിലുള്ള രജിസ്റ്റേഴ്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനെ ഓരോന്നിനെ കുറിച്ചും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫോക്കസ് ഏരിയയില് എന്താണ് രജിസ്റ്റേഴ്സ് എന്നും രജിസ്റ്റേഴ്സിന് ഉദാഹരണം എന്താണ് എന്നും മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ എന്താണ് രജിസ്റ്റേഴ്സ്? ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി, പ്രോസസ്സറിലേക്ക് ഡാറ്റ കൊടുക്കുന്നതിനും പ്രോസസ്സറിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതിനുമൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ കൊടുക്കാനും വാങ്ങാനും കഴിയുന്ന തരത്തിലുള്ള മെമ്മറിയെയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സിന് ഉദാഹരണം എന്താണ്? മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ, അക്യുമുലേറ്റർ. ഇതൊക്കെ വിവിധ തരത്തിലുള്ള രജിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അറിയാം CPU ആണ് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അല്ലെങ്കിൽ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? CPU ആണ്. ഈ CPU ഇന്ന് നമ്മൾ 5 ജനറേഷൻസിന്റെ കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസിനെയൊക്കെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പൊ അതില് CPU എന്ന് പറയുന്നത് ഇപ്പോ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക്, അതായത് നമ്മുടെ വിരലിന്റെ അത്രയും ഒരു നഖത്തിന്റെ അത്രയും വലുപ്പത്തിലേക്ക്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു വലുപ്പത്തിലേക്ക് നമുക്ക് ഈ CPUവിന്റെ വലിപ്പം നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ CPUവിനെ തന്നെ നമുക്ക് ഇപ്പൊ പ്രോസസ്സർ എന്നാണ് പറയുക. ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ മൊബൈൽ ഫോണിന്റെ പ്രോസസ്സർ ഏതാണെന്ന് നോക്കാം. അപ്പൊ ഈ പ്രോസസ്സറിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ CPU എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടറിലാണെങ്കിലും മൊബൈൽ ഫോണിലാണെങ്കിലും ഉപയോഗിക്കുന്ന പ്രോസസ്സറിനെ തന്നെയാണ് എന്ന് പറയുന്നത് CPU എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ എല്ലാവരും എന്താണ് നോക്കുക? ആ പ്രോസസ്സറിന്റെ സ്പീഡാണ് നോക്കുക അല്ലെ. കമ്പ്യൂട്ടർ വാങ്ങുകയാണെങ്കിൽ നമ്മൾ 4i5, 4i7 എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റലിന്റെ പ്രോസസ്സറുകളുണ്ട്. അപ്പോ നമ്മൾ ഇന്റലിന്റെ പ്രോസസ്സറുകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സറുകളാണെന്ത്? 4i5 പിന്നെ 4i7 ഒക്കെ. അപ്പൊ എന്താണ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടറിലാണെങ്കിലും മൊബൈൽ ഫോണിലാണെങ്കിലും ഈ CPUവിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പിന്നെ ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോസസ്സർ എന്ന് പറയുന്നത്. പ്രോസസ്സറിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്? ഓൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഈ നേരത്തെ പറഞ്ഞ പോലെ അരിത്തമെറ്റിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ ചെയ്യുന്നതാണ് പ്രോസസ്സറിന്റെ ചുമതല. പിന്നെ അതേപോലെ തന്നെ ഇൻപുട്ട് ഡിവൈസസിനെയും ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഒക്കെ നിയന്ത്രിക്കുന്നതും ആരാണ്? പ്രോസസ്സറാണ്. അപ്പൊ നമ്മൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങുകയാണെങ്കിലും ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിലും അതിന്റെ വേഗത ഏതിന്റെ വേഗതയെ ആശ്രയിച്ചിരിക്കുന്നു? പ്രോസസ്സറിന്റെ വേഗതയെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ.
അപ്പോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രോസസ്സറാണ് കോർ i5 കോർ i7 ഒക്കെ. ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോസസ്സറുകളാണ് ഇത് രണ്ടും. അപ്പോൾ പരീക്ഷയ്ക്ക് വാട്ട് ഈസ് എ പ്രോസസ്സർ എന്ന് ചോദിക്കാം. പ്രോസസ്സറിന് രണ്ട് ഉദാഹരണങ്ങൾ ചോദിക്കാം. ഇനി അടുത്തത് നമുക്ക് മെമ്മറിയുടെ യൂണിറ്റുകളെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ നമ്മൾ പറഞ്ഞു ഏതൊരു ഡാറ്റയാണെങ്കിലും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് ബൈനറി ഫോർമാറ്റിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബൈനറി ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 അല്ലെങ്കിൽ 1, അതിനെയാണ് നമ്മൾ ബൈനറി എന്ന് പറയുന്നത്. അപ്പോ ഒരു 0, ഒരു സിംഗിൾ 0 അല്ലെങ്കിൽ ഒരു 1 സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറിയെയാണ് നമ്മൾ ഒരു ബിറ്റ് എന്ന് പറയും. ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 0 അല്ലെങ്കിൽ 1 എന്നുള്ള ഒരു വില സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറിയെയാണ് ഒരു ബിറ്റ് എന്ന് പറയും. അപ്പോ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി എന്ന് ചോദിച്ചാൽ എന്താണ്? ബിറ്റ് ആണ്. മെമ്മറിയുടെ ഏറ്റവും ചെറിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? ബിറ്റ് ആണ്. ഇങ്ങനെയുള്ള 1024 ബിറ്റുകൾ ചേരുമ്പോഴാണ്, സോറി, അതിന് മുമ്പ് നമ്മൾ 8 ബിറ്റുകൾ ചേരുമ്പോഴാണ്, 8 ബിറ്റ് ചേരുമ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. 8 ബിറ്റുകൾ ചേരുമ്പോഴാണ് നമ്മൾ 1 ബൈറ്റ് എന്ന് പറയുന്നത്. 8 ബിറ്റ് ചേരുമ്പോഴാണ് 1 ബൈറ്റ്. ഒരു ബിറ്റിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത് 0 അല്ലെങ്കിൽ 1. അങ്ങനെയുള്ള 8 വിലകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 8 ബിറ്റുകളെ ചേരുമ്പോഴാണ് നമ്മൾ 1 ബൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 1024 ബൈറ്റുകൾ ചേരുമ്പോഴാണ് നമ്മൾ ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അങ്ങനെയുള്ള 1024 കിലോ ബൈറ്റുകൾ ചേരുമ്പോഴാണ് 1 മെഗാബൈറ്റ് എന്ന് പറയും. 1 MB മെഗാബൈറ്റ് എന്ന് പറയും. 1024 മെഗാബൈറ്റുകൾ ചേരുമ്പോഴാണ് ഒരു ജിഗാബൈറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ 1024 ജിഗാബൈറ്റുകൾ ചേരുമ്പോഴാണ് ഒരു ടെറാബൈറ്റ് എന്ന് TB എന്ന് പറയാം. ഇത് നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു മെമ്മറിയുടെ ഏറ്റവും ചെറിയ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ബിറ്റ് ആണ്. ബിറ്റിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത് 0 അല്ലെങ്കിൽ 1 എന്നൊരു വില സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന മെമ്മറിയുടെ ഏറ്റവും ചെറിയ ഭാഗത്തെയാണ് ബിറ്റ് എന്ന് പറയുക. അങ്ങനെയുള്ള 8 ബിറ്റുകൾ ചേരുമ്പോഴാണ് നമ്മൾ 1 ബൈറ്റ് എന്ന് പറയുക. മെമ്മറിയുടെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈറ്റ് ആണ്. മെമ്മറിയുടെ യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ബൈറ്റ് ആണ്. മെമ്മറിയുടെ ഏറ്റവും ചെറിയ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റ് ആണ്. 8 ബിറ്റുകൾ ചേരുമ്പോഴാണ് ഒരു ബൈറ്റ് ആകുന്നത്. 1024 ബൈറ്റുകൾ ചേരുമ്പോഴാണ് ഒരു കിലോ ബൈറ്റ് എന്ന് പറയുക. 1024 കിലോ ബൈറ്റുകൾ ചേരുമ്പോഴാണ് ഒരു മെഗാബൈറ്റ് എന്ന് പറയുക. 1024 മെഗാബൈറ്റ് ചേരുമ്പോഴാണ് ഒരു ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റ് ചേരുമ്പോഴാണ് ഒരു ടെറാബൈറ്റ് എന്ന് പറയും. അപ്പൊ ഇതാണ് മെമ്മറിയിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് പോർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം. പോർട്ട് എന്താണ് പോർട്ട് എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പ്രോസസ്സറാണ് എന്ന് പറഞ്ഞു അല്ലെ. കോർ i5 കോർ i7 എന്നൊക്കെയുള്ള പ്രോസസ്സറുകളാണ്. ഈ പ്രോസസ്സർ കമ്പ്യൂട്ടറിൽ, നിങ്ങൾ കമ്പ്യൂട്ടർ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം കമ്പ്യൂട്ടറിൽ ഈ പ്രോസസ്സർ ഇരിക്കുന്ന ഭാഗം. ആ അതിന് ചുറ്റും കുറെ റാം, അതേപോലെ തന്നെ ഒരു ഫാൻ, കൂളിംഗ് ഫാൻ ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇത്തരത്തില് ഒരു പ്രോസസ്സറും ആ പ്രോസസ്സിനോട് ബന്ധപ്പെട്ട മറ്റു ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോർഡ് ഉണ്ട്. ആ പ്ലാസ്റ്റിക് ബോർഡിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. മദർ ബോർഡ് എന്താണ് മദർ ബോർഡിന്റെ പ്രത്യേകത? മദർ ബോർഡിന്റെ പ്രത്യേകത എന്താണ്? മദർ ബോർഡിലാണ് പ്രോസസ്സറും അതേപോലെ തന്നെ റാം, കൂളിംഗ് ഫാൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിന്റെ ഘടകങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോർഡിനെയാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ മദർ ബോർഡിലാണ്
പ്രോസസ്സർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ പ്രോസസ്സറിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇനി എന്താണ് പോർട്ട് എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഡിവൈസസ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം, ഇൻപുട്ട് ഡിവൈസസ് പിന്നെ ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ അല്ലെ, മോണിറ്റർ ഉണ്ട്, കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, സ്പീക്കർ തുടങ്ങിയിട്ടുള്ള ധാരാളം ഉപകരണങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ഡിവൈസസുകളൊക്കെ ഈ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു USB മൗസ് ഉണ്ട്, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പിന്നിൽ USB പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്, അതിൽ നമ്മൾ ഈ മൗസ് നമ്മൾ കണക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ അതേപോലെ തന്നെ VGA കേബിൾ, മോണിറ്റർ ആണെങ്കിൽ ഒരു VGA കേബിൾ എന്ന് പറയുന്ന ഒരു കേബിൾ ഉണ്ട്, അത് കമ്പ്യൂട്ടറിന്റെ പിന്നിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ കമ്പ്യൂട്ടറുമായിട്ട് പലതരത്തിലുള്ള ഡിവൈസസ് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. ഈ ഡിവൈസസ് കണക്ട് ചെയ്യുമ്പോൾ ആ ഡിവൈസസ് ഏതുമായിട്ട് കണക്റ്റഡ് ആവണം, നമ്മുടെ മദർ ബോർഡുമായിട്ട് കണക്ട് ആവണം. അപ്പൊ മദർ ബോർഡും കമ്പ്യൂട്ടറിന്റെ മറ്റ് ഉപകരണങ്ങളും, അതായത് CPUവിന്റെ പുറത്തുള്ള ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഒക്കെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗത്തെയാണ് പോർട്ടുകൾ എന്ന് പറയാം. എന്താണ് പോർട്ട്? നേരത്തെ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിൽ ധാരാളം ഇൻപുട്ട് ഡിവൈസസും ഔട്ട് ഡിവൈസസ് ഒക്കെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. അത് ഏത് ഡിവൈസ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിലും കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട പ്രോസസ്സറൊക്കെ ഇരിക്കുന്ന ഭാഗമാണ് ഈ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ മദർ ബോർഡും ഈ ഉപകരണങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസിനെയും ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഒക്കെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗത്തെയാണ് പോർട്ടുകൾ എന്ന് പറയുന്നത്. പോർട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പുതിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോർട്ടാണ് USB, യൂണിവേഴ്സൽ പോർട്ട് അല്ലേ. അതേപോലെ തന്നെ VGA, നമ്മുടെ മോണിറ്റർ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചതുരത്തിലുള്ള അതിനെയാണ് VGA പോർട്ട് എന്ന് പറയുക. അതേപോലെ തന്നെ HDMI പോർട്ട് അല്ലേ. അപ്പൊ ഈ ഭാഗങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ? ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതുമായിട്ട് കണക്ട് ആവും? മദർ ബോർഡുമായിട്ട് കണക്ട് ആവും. അപ്പൊ ഇത്തരത്തില് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസിനെയൊക്കെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗത്തെയാണ് പോർട്ടുകൾ എന്ന് പറയാം. പോർട്ടുകൾക്ക് ഉദാഹരണം എന്താണ്? USB പോർട്ട്, VGA, HDMI തുടങ്ങിയതെല്ലാം പോർട്ടുകളാണ്. അപ്പോ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് RAM എന്നുള്ളത്. ഇതിൽ RAM നമ്മൾ മെമ്മറിയിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷേ അതിലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറയുന്നില്ല. നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറയുന്നത് RAMനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. RAM എന്ന് പറഞ്ഞാൽ എന്താ? RAMന്റെ ഫുൾ ഫോം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റാൻഡം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? വളരെ വേഗതയുള്ള എന്നാണ്. അപ്പോൾ റാമിന്റെ പ്രത്യേകത ഇതിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കും, അതേപോലെ തന്നെ റിട്രീവ് ചെയ്യാനും സാധിക്കും. ഒരു മെമ്മറിയിലേക്ക് പുതിയൊരു ഡാറ്റ കൊടുക്കുന്ന ഓപ്പറേഷനെയാണ് പിന്നെ റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്താണ് റൈറ്റ് ഓപ്പറേഷൻ? ഒരു മെമ്മറിയിലേക്ക് പുതിയൊരു ഡാറ്റ കൊടുക്കുന്ന പ്രവർത്തനത്തെയാണ് റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ CD ഉപയോഗിക്കുന്ന കാലത്ത് നിങ്ങളൊക്കെ വേണമെങ്കിൽ ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ CDയിലേക്കൊക്കെ പാട്ട് റൈറ്റ് ചെയ്യാന്ന് പറയാം അല്ലേ. അപ്പോൾ CDയിലേക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ CDയിലേക്ക് പകർത്തുന്നതിനെയാണ് റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ഒരു മെമ്മറിയിൽ നിന്ന് ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തിനെയാണ് റീഡ് ഓപ്പറേഷൻ എന്ന് പറയും. നമ്മൾ ചില സമയത്ത് നമ്മൾ പണ്ട് CD സിനിമ കാണാൻ വേണ്ടി CD ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്ക്രാച്ച് ഉണ്ടെങ്കിൽ സിനിമ ഇങ്ങനെ വ്യക്തമായിട്ട് വരില്ല. അപ്പൊ നമ്മൾ പറയും ആ CD റീഡ് ചെയ്യുന്നില്ല എന്ന് പറയും അല്ലെ. അപ്പൊ റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെമ്മറി CDയിൽ നിന്ന് മാത്രമല്ല, പെൻഡ്രൈവിൽ നിന്നാണെങ്കിലും ഏതൊരു മെമ്മറിയിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ എടുക്കുന്ന പ്രവർത്തനത്തെ റീഡ് ഓപ്പറേഷൻ എന്ന് പറയും. കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ മെമ്മറിയിലേക്ക് കൊടുക്കുന്ന പ്രവർത്തനത്തെ റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ ഈ RAM എന്ന് പറയുന്ന മെമ്മറിയുടെ പ്രത്യേകത ഒന്ന് പറഞ്ഞു, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് RAM എന്ന് പറയുന്നത്. RAMന്റെ ഫുൾ ഫോം തന്നെ റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. ഇനി RAMന്റെ മറ്റൊരു പ്രത്യേകത
നമുക്ക് വി ക്യാൻ പെർഫോം ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ ഓൺ റാം. റാമിൽ നമുക്ക് ഒരു പുതിയ ഡാറ്റ നമുക്ക് കൊടുക്കാനും കഴിയും, അതിൽ നിന്നൊരു ഡാറ്റ നമുക്ക് എടുക്കുവാനും കഴിയും. അപ്പോൾ റാമിൻ്റെ രണ്ട് പ്രത്യേകതകൾ, ഒന്ന് അത് റാൻഡം ആക്സസ് മെമ്മറിയാണ്, വളരെ വേഗതയുള്ള മെമ്മറിയാണ്. രണ്ട്, പിന്നെ അതിൽ വി ക്യാൻ പെർഫോം ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ. ഇനി റാം ഏത് വിഭാഗത്തിലുള്ള മെമ്മറിയാണ്? റാം പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറിയുടെ പ്രത്യേകത എന്താ? പ്രൈമറി മെമ്മറി നേരത്തെ നമ്മൾ പറഞ്ഞു, പവർ സപ്ലൈ ഉള്ള സമയത്ത് മാത്രമാണ് അതിൽ മെമ്മറി കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, മെമ്മറി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. പവർ സപ്ലൈ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മെമ്മറി നഷ്ടപ്പെടും. അല്ലെങ്കിൽ നമുക്ക് പറയാം, റാം ഈസ് എ വോളറ്റൈൽ മെമ്മറി എന്ന് പറയാം, അസ്ഥിരമായ, സ്ഥിരമല്ല. പിന്നെ ഹാർഡ് ഡിസ്കും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡാറ്റ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. റാമിന്റെ പ്രത്യേകത, പവർ സപ്ലൈ ഉള്ള സമയത്ത് മാത്രമാണ് റാമില് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് റാം ഏത് വിഭാഗത്തിലുള്ള മെമ്മറിയാണ്? പ്രൈമറി മെമ്മറിയാണ്. ഇനി റാമിന്റെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റാമിനെ കുറിച്ച് പറയാനുള്ളത്. റോമിനെ കുറിച്ചും ഹാർഡ് ഡിസ്കിനെ കുറിച്ചൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷെ അത് നമ്മുടെ ഫോക്കസ് പോയിന്റിൽ, ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് റാമിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഈ വേസ്റ്റ് എന്നുള്ളത്. ഈ വേസ്റ്റ്, ഈ വേസ്റ്റ്, ഈ വേസ്റ്റ് എന്നുള്ളത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അല്ലെ. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അതിൻ്റെ ശരിയായ പ്രവർത്തനം അവസാനിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈ വേസ്റ്റ് ആയിട്ട് കണക്കാക്കാം. പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമാകണം എന്നില്ല, അതിൻ്റെ ശരിയായ പ്രവർത്തനം നടക്കുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഈ വേസ്റ്റ് ആയിട്ട് കണക്കാക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിലൊരു പഴയ CRT TV ഉണ്ട്, വലിയ TV ഉണ്ട്. ആ TV-യില് പിന്നെ ആദ്യമൊക്കെ നല്ല കളർ പിക്ചറൊക്കെ കണ്ടിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അതിന്റെ പകുതി ഭാഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി അല്ലേ. അപ്പൊ അത് പൂർണ്ണമായിട്ടും അത് പ്രവർത്തനരഹിതമായിട്ടൊന്നുമില്ല, പക്ഷെ അതിന്റെ ശരിയായ പ്രവർത്തനം അവസാനിച്ചു. അപ്പൊ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസും അതിന്റെ ശരിയായ പ്രവർത്തനം കഴിഞ്ഞാൽ, ശരിയായി അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, പൂർണ്ണമായിട്ടും അത് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഈ വേസ്റ്റ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങളും, ഇപ്പോൾ ഫ്രിഡ്ജ് ആണെങ്കിലും മിക്സി ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഒക്കെ അത് പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? ഈ വേസ്റ്റ് എന്നാണ് പറയുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വേസ്റ്റിനെ കുറിച്ച് നമ്മൾ ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം? ഈ വേസ്റ്റ് ഇനി നമ്മുടെ ലോകത്തിലെ ഏറ്റവും അധികം ദോഷകരമായിട്ട് വരാവുന്ന ഒരു കാര്യമാണ് ഈ വേസ്റ്റ് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു പഴയ ഒരു കളിക്കോപ്പ് എന്തെങ്കിലും റിമോട്ടിൽ ഓടിക്കുന്ന ഒരു കാറാണെന്ന് വിചാരിക്കാം. അതിന്റെ ഉള്ളില് നമുക്ക് തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് ബോർഡ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളത് കേടായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചിലപ്പോൾ പറമ്പിലേക്ക് വലിച്ചെറിയും. അപ്പോൾ ഈ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിലും അതിൻ്റെ കമ്പോണൻസ്, അതിൻ്റെ ഭാഗങ്ങൾ അതിൽ ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ലെഡ് എന്ന് പറയുന്ന ലോഹമാണ് EM. ഈ ലെഡ് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളിലും ഉണ്ടായിരിക്കും. നമ്മൾ വലിച്ചെറിഞ്ഞിരുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഈ ലെഡ് മഴയും അതേപോലെ തന്നെ മണ്ണിലൊക്കെ അലിഞ്ഞ് കുടിവെള്ളത്തിലേക്ക് അത് എത്തും, കിണറ്റിലേക്കൊക്കെ, കിണറ്റിലെ വെള്ളത്തിലേക്കൊക്കെ അത് വരും. നമ്മൾ വെള്ളം, ആ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ കിഡ്നിയിൽ ഈ ലെഡ് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശരിയായ രീതിയിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ സംസ്കരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമായിട്ട് വരും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഈ ഒരു ഭാഗത്ത് പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് എന്താണ് ഇ വേസ്റ്റ് എന്നുള്ളത്, ഇനി അതേപോലെ തന്നെ ഡിസ്പോസൽ മെത്തേഡ് ഓഫ് ഇ വേസ്റ്റ്, എങ്ങനെയാണ് ഈ വേസ്റ്റിനെ സംസ്കരിക്കുക എന്നുള്ളത് എങ്ങനെയാണ്, വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് തീർച്ചയായിട്ടും വരും. വാട്ട് ആർ ദ ഡിസ്പോസൽ മെത്തേഡ്സ് ഓഫ് ഇ വേസ്റ്റ്? ഒന്ന്, റീയൂസ് എന്നുള്ളത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താ റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോൺ ആദ്യമൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു, പിന്നെ അത് സ്ലോ ആയി.
അപ്പൊ നമുക്കത് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാതെയായി നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങി. അപ്പൊ പഴയ ഫോൺ എന്താ ചെയ്യാ, ആ പഴയ ഫോൺ ചിലപ്പോ വെറുതെ കോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടായിരിക്കും ഫോൺ. അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്ക് ഈ ഫോൺ കൈമാറാം അല്ലെ. അപ്പൊ ഇത്തരത്തില് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് മറ്റൊരാൾക്ക് കൊടുത്ത് അയാള് അത് ഉപയോഗിക്കുന്നതിനെയാണ് റീ യൂസ് എന്ന് പറയുന്നത്. അത് ഏറ്റവും നല്ല ഡിസ്പോസൽ മെത്തേഡാണ്. ഇലക്ട്രോണിക് ഡിവൈസുകൾ വെറുതെ വലിച്ചെറിയുന്നതിന് പകരം അല്ലെങ്കിൽ വീടിൽ ഒരു മൂലയ്ക്ക് ഉപയോഗിക്കാതെ വെക്കുന്നതിനേക്കാൾ നല്ലത് അത് ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുത്ത് അവർ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെയാണ് റീസൈക്കിളും റീയൂസും തമ്മിലുള്ള വ്യത്യാസം. റീയൂസ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ആ ഉപകരണം മറ്റൊരാൾ ഉപയോഗിക്കുന്നതിനെയാണ് റീയൂസ് എന്ന് പറയുന്നത്. റീസൈക്കിൾ എന്ന് പറഞ്ഞാല് ഒരു ഇലക്ട്രോണിക് വസ്തു കേടായി കഴിഞ്ഞാല് അതിൽ കേടാകാത്ത ഭാഗങ്ങൾ എടുത്ത് മറ്റൊരു ഉപകരണത്തിൽ വെച്ച് ഉപയോഗിക്കുന്നതിനെയാണ് റീസൈക്കിൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഒരു ടി വി ഉണ്ട്, ഇടിമിന്നല്ലേ അതിന്റെ ബോർഡ് കത്തിപ്പോയി, അതിന്റെ ഡിസ്പ്ലേക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മറ്റൊരു ടി വിയിലെ ബോർഡ് എടുത്ത് ഇതിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ഈ ടി വിനെ നമുക്ക് വർക്കിംഗ് ആക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ കേടായ ഇലക്ട്രോണിക് ഡിവൈസിന്റെ കേടാകാത്ത ഭാഗങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നതിനെയാണ് റീസൈക്കിൾ എന്ന് പറയുന്നത്. ഇതും നല്ല ഒരു രീതിയാണ്. ഇനി അടുത്തതാണ്, അടുത്ത മെത്തേഡാണ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാല് കത്തിച്ചു കളയുക എന്നുള്ളതാണ്. പക്ഷെ വെറുതെ അങ്ങോട്ട് കത്തിച്ചു കളയല്ല, ഹൈ ടെമ്പറേച്ചറിൽ ഉയരമുള്ള ചിമ്മിണികൾ ഉള്ള ഒരു പ്രത്യേക ഫർണസ് എന്ന് പറയും, അത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് കത്തിച്ചു കളയുന്നതിനെയാണ് ഇൻസിനറേഷൻ എന്ന് പറയുക. അതും അത്ര നല്ല ഒരു ഡിസ്പോസൽ മെത്തേഡ് അല്ല, എന്നാലും പ്രകൃതിക്കും മലിനീകരണമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ പരമാവധി കുറച്ചുകൊണ്ട് ഹൈ ടെമ്പറേച്ചറിൽ ഇലക്ട്രോണിക് വസ്തുക്കൾ കത്തിച്ചു കളയുന്നതിനെയാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും മോശമായിട്ടുള്ള പരിപാടിയാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ വലിച്ചെറിയുന്നതിനെയാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നാല് ഡിസ്പോസൽ മെത്തേഡ്സ് ആണുള്ളത്: റീയൂസ്, റീസൈക്കിൾ, ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിംഗ്. ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? റീയൂസ് ആണ്. അതിനുശേഷം റീസൈക്കിൾ, പിന്നെ ഇൻസിനറേഷൻ. ഏറ്റവും മോശപ്പെട്ട ഡിസ്പോസൽ മെത്തേഡ് ഏതാണ്? ലാൻഡ് ഫില്ലിംഗ് ആണ്. എന്താ ലാൻഡ് ഫില്ലിംഗ്? ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ കേടായ ഇലക്ട്രോണിക് വസ്തുക്കൾ കുഴികളിലോ അല്ലെങ്കിൽ കിണറ്റിലോ തോട്ടിലോ വലിച്ചെറിയുന്ന പ്രവർത്തനത്തെയാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആണ് നമുക്ക് ഈ തേർഡ് ചാപ്റ്ററിലത്തെ ആദ്യത്തെ ക്ലാസ് ആയിട്ട് പറയാനുള്ളത്. ഇതിന്റെ നോട്ട് നമ്മൾ അയച്ചു തരാം. ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കും.